السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين، أما بعد. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ആദ്യമായി അള്ളാഹു സുബ്ഹാനഹു വതആലയോട് ഒരുപാട് ഒരുപാട് പ്രാർത്ഥിച്ചിട്ടിടാണ് അള്ളാഹു എൻ്റെ ഈ ശബ്ദങ്ങൾ ഒരുപാട് ഒരുപാട് പേരുടെ കാതുകളിലെത്തുകയും അവരുടെ ഹൃദയത്തിൻ്റെ കണ്ണുകൾ തുറന്നിട്ട് കൊടുക്കണേ അള്ളാഹുയേ. ആമീൻ. അള്ളാഹു എല്ലാവർക്കും അള്ളാഹു ഹിദായത്ത് നൽകി, ഹിദായത്തിൽ തന്നെ മരിക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അള്ളാഹു സുബ്ഹാനഹു വതആലയെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ സൂറത്തുൽ ബക്കറയിലെ 85-ാമത്തെ അധ്യായം ആയത്തുണ്ട്, അതിൻ്റെ അർത്ഥം മാത്രം പറഞ്ഞു പോവുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല പറയാണ്, നിങ്ങൾ വേദഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ വിശ്വസിക്കുകയും മറ്റു ചിലത് തള്ളിക്കളയുമാണോ? എന്നാൽ നിങ്ങളിൽ നിന്ന് അപ്രകാരം പ്രവർത്തിക്കുന്നവർക്ക് ഇഹ ലോക ജീവിതത്തിൽ അപമാനമല്ലാതെ മറ്റൊരു ഫലവും കിട്ടാനില്ല. ഉരുത്തേൽപ്പിന്റെ നാളിലാവട്ടെ അതികഠിനമായ ശിക്ഷയിലേക്കാണ് അവർ തള്ളപ്പെടുകയും ചെയ്യുക. നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊന്നും അള്ളാഹു അശ്രദ്ധനല്ല. ഈ ആയത്തിനെ മുന്നിൽ വെച്ച സഹോദരന്മാർ, അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഞാൻ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞുതരാം. ഈ ലോകത്ത്, ഈ ഭൂമിയിൽ നമ്മൾ പരലോകം അവിടെ എത്തട്ടെ സഹോദരന്മാർ, അതിനു മുമ്പ് ഇഹ ലോകത്ത് എന്ന് വെച്ചാൽ പലർക്കും പരലോകത്തിനെ പറ്റി ഒരു ബോധമില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്ന സമുദായത്തിൽ നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, ഏറ്റവും കൂടുതൽ നിന്ദ്യരാകാൻ പോകുന്നത്, ഇസ്സത്തില്ലാതെ ചപ്പും ചവറാകാൻ പോകുന്നത് മുസ്ലിം സമുദായം മാത്രമായിരിക്കും. ഉറപ്പിച്ചോ സഹോദരൻ, ഉറപ്പിച്ചോ. ഈ പറയുന്ന ഡോക്ടർ ഷാൻ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും അള്ളാഹു സുബ്ഹാനഹു വതആലയെ അറിഞ്ഞും കൊണ്ട് ധിക്കരിച്ചാൽ അള്ളാഹുവാണ് സത്യം, നമ്മുടെ അന്ത്യം വളരെ വളരെ അപമാനകരമായിട്ട് നമ്മളെ ഒരു ഇസ്സത്തില്ലാതെ നിന്ദ്യരായിട്ട് നമ്മൾ മരിച്ചു പോകും. ഉറപ്പ് സഹോദരൻ, ഇത് ഞാൻ എന്നിലേക്ക് നിങ്ങളിലേക്ക് ഏറ്റവും ആദ്യം പറയാം. എന്നാ പിന്നെ ആർക്കും തോന്നണ്ട, ഞാൻ നിങ്ങൾ അള്ളാഹുവിനെ അറിഞ്ഞും കൊണ്ട്, ഇപ്പൊ അറിയാതെ നമ്മൾ വന്നു പോകുന്ന നാവുകളില്, നമ്മുടെ കണ്ണുകളില്, നമ്മുടെ സംസാരത്തില്, കേൾവിയിലൊക്കെ ചിലപ്പോൾ ഒരുപാട് ഒരുപാട് ചെറിയ പാപങ്ങൾ നമ്മൾ ഉണ്ടാവും. അതൊക്കെ അള്ളാഹു മഹാകാരുണ്യവാൻ, അള്ളാഹു എല്ലാം പൊറുത്തരും. എന്നാൽ അറിഞ്ഞും കൊണ്ട് ധിക്കരിക്കുമ്പോൾ ഈ സമുദായം, നമ്മളെ സമുദായത്തിലാണ് ഇപ്പോൾ ഈ ഗ്രന്ഥം വളരെ സൂക്ഷിച്ച് പൂട്ടി വെച്ചിരിക്കുന്നത്. നമ്മളാണ് വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരായിട്ട് നമ്മളെ പറ്റി അറിയപ്പെടുന്നു. ഇപ്പോൾ വേദഗ്രന്ഥം എത്താത്ത ഒരുപാട് പേരുണ്ട്, അവർക്ക് സന്ദേശം എത്താത്ത ഒരുപാട് ചുറ്റുപാട് പേരുണ്ട്. യഥാർത്ഥത്തിൽ അവർക്കൊക്കെ ചിലപ്പോൾ ഈ ദുനിയാവിൽ അവർ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ഒരുപാട് ഇസ്സത്തുകളും പദവികളും എല്ലാം നൽകും. അവരെന്തിനു വേണ്ടിയിട്ടാണോ പ്രവർത്തിച്ചത്, ആ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അള്ളാഹു സുബ്ഹാനഹു വതആല അവർക്ക് ഈ ലോകത്ത് വലിയ പദവികൾ കൊടുക്കുന്നുണ്ട് സഹോദരന്മാരെ. പിന്നെ നാളെ അവിടെ എത്തിയിട്ട് എന്താകുമെന്ന് അത് എൻ്റെ കാര്യം ഉറപ്പില്ല, നിങ്ങളുടെ കാര്യം ഉറപ്പില്ല, അവരെ കാര്യം ഉറപ്പില്ല. നമ്മൾ എന്തൊരു പരമവിഡ്ഢികളാണ് എനിക്ക് പലപ്പോഴും തോന്നിയത്. നമ്മൾ വെറും ഒരു SSLC സർട്ടിഫിക്കറ്റിൽ ഇസ്ലാം മുസ്ലിം എഴുതിയത് കൊണ്ടോ, നിക്കാഹ് കുതുബ അറബിയിലായത് കൊണ്ടോ, അല്ല ഖബറിൽ കുഴിച്ചു മൂടിപ്പെട്ട് കൊണ്ടോ, അല്ല ചേലാക്രമം ചെയ്തുകൊണ്ട് മാത്രം അവിടെ സ്വർഗം കിട്ടുമെന്നൊരു ഒറ്റ ആയത്തും ഹദീസും ഇല്ല സഹോദരന്മാര്. വേദഗ്രന്ഥത്തിൻ്റെ ആൾക്കാരായ ഞാനും നിങ്ങളും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാല്, എനിക്കിഷ്ടമുള്ളതും അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതും ഒരുമിച്ച് വന്നാൽ ഞാൻ 100% അത് സ്വീകരിക്കും, അതിനു വേണ്ടി അതിൻ്റെ പ്രചാരകരായിട്ട് മാറും. എന്നെ നേരെ മറിച്ചോ, എനിക്കിഷ്ടമല്ലാത്തത് അത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളത് പറയുമ്പോൾ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടം മാറ്റി വെച്ച് ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ അള്ളാഹുവാണ സത്യം, അള്ളാഹുവാണ സത്യം. ജീവിതം അപമാനത്തിൽ ഇസ്സത്തില്ലാതെ നിന്ദ്യരായിട്ടേ നമ്മൾ മരിച്ചു പോകുള്ളൂ. അതുകൊണ്ടാണ് മുസ്ലിം സമുദായമാണ് ലോകത്തിൽ എവിടെയും ചപ്പും ചവറുമാവുന്ന, എല്ലാവരും മുസ്ലിങ്ങളുടെ മേത്ത് കയറി നിരങ്ങുന്നു, ബോംബിടുന്നു, ഒരു ഇസ്സത്തുമില്ല. വലിയ വലിയ ശക്തികളുടെ മുന്നിൽ സുജൂദ് ചെയ്യുന്നു, സമ്പത്തിന്റെ മുന്നിൽ, അധികാരത്തിന്റെ മുന്നിൽ, ലോകശക്തിയുടെ മുന്നിൽ അവർക്ക് സുജൂദ് ചെയ്യേണ്ട ഗതികേട് അവസ്ഥ എത്തിയത് മുസ്ലിം സമുദായത്തിന് മാത്രം. എന്തുകൊണ്ടാച്ച ഒറ്റ ആയത്തൊന്ന് നിങ്ങൾ പഠിച്ച് അവനവനിലേക്ക് ഒന്ന് ചിന്തിക്കുക. ഞാൻ പ്രധാനപ്പെട്ട പറയാൻ കാരണം, ഈ അടുത്തൊരു പ്രപ്പോസൽ, ഞാനൊരു ഒരു അധ്യാപകൻ, 250 കുട്ടികൾ, ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന അധ്യാപകനായുണ്ട്.
ഒരുപാട് മാതാപിതാക്കളൊക്കെ നല്ല നല്ല കുട്ടികൾ ഉണ്ടോ എന്ന് അന്വേഷിച്ചു വരും. ഞാൻ വലിയ ബ്രോക്കറോ ബ്രോക്കറേജ് ചാർജ് ഒന്നും പഠിക്കാറൊന്നുമില്ല, മറിച്ച് നല്ല നല്ല ബന്ധങ്ങളുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറയും. അപ്പം ഈ അടുത്തൊരു ഒരു നല്ല ഒരു ഒരു ഡോക്ടർ ഉമ്മയും ഒരു ഒരു മുസ്ലിം ഡോക്ടർ ബാപ്പയും മുസ്ലിം ഡോക്ടർ മുസ്ലിം സമുദായത്തിൽ നിന്ന് അവരുടെ മകന് പി ജി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. മുസ്ലിമാണ്, പേരിൽ മുസ്ലിമാണ്, അള്ളാഹു അല്ലെ ഇത്രത്തോളം എന്ന് അള്ളാഹു തീരുമാനിച്ചോട്ടെ. അപ്പോൾ ഇദ്ദേഹം പി ജി പഠിക്കുമ്പോൾ ചോദിക്കുന്ന മാനദണ്ഡം എന്താ പറയുക സഹോദരന്മാർ? നല്ലൊരു പെൺകുട്ടീനെ വേണം. എന്താ മാനദണ്ഡം? ഡോക്ടർ ആവണം. ശരി. രണ്ടാമത്തെ എന്താ? മൊഞ്ചു വേണം. എനിക്ക് മനസ്സിലാകുന്നില്ല എന്തിനാണ് ഭംഗി പറയുന്നത്. ഷോ കേസിലെടുത്ത് വെക്കാനാണോ അല്ല ബെൻസ് കാറിൽ കൊണ്ടു നടക്കാനോ കല്യാണത്തിലൊക്കെ കൊണ്ടു നടക്കാനോ? അള്ളാഹു അല്ലെ തീർച്ചയായിട്ടും ഓരോരുത്തർക്കും അവനവനെ കണ്ട് ഇഷ്ടപ്പെടണം എന്നുള്ള സുന്നത്താണ്. പക്ഷെ ഏറ്റവും ആദ്യം തന്നെ ഭംഗിയിലേക്കാണ് നോക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഈ ഭംഗിയൊക്കെ കുറച്ച് കഴിഞ്ഞാൽ പോവും, അപ്പം നിങ്ങൾക്ക് മടുത്തു പോവും. അത് ഞാൻ പറഞ്ഞ സാന്ദർഭികമായിട്ട് പറയാം. മൂന്നാമത്തെ ഒരു മാനദണ്ഡം പറഞ്ഞു സഹോദരന്മാർ, അത് വല്ലാതെ തന്നെ ദുഃഖിപ്പിച്ചു. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുന്നത്. ഐ സഹോദരി ഹിജാബ് ധരിക്കരുത്, അല്ലാഹുവേ ഐ സഹോദരി ഹിജാബ് ധരിക്കരുത്. എന്തൊരു ധിക്കാരമാണ് സഹോദരന്മാരെ സമുദായത്തിൻ്റെ അവസ്ഥ. അതിൻ്റെ അർത്ഥം എന്താറിയോ? ഇനി ഞാൻ കിട്ടാൻ പോകുന്ന പെണ്ണ് അള്ളാഹുവിനെ ധിക്കരിക്കുന്നവളാവണമെന്നാണ് ശുദ്ധ മലയാളത്തിൽ പറഞ്ഞാൽ. നേരെ മറിച്ച് വേറെ പെൺകുട്ടികൾക്കും എന്നോട് അന്വേഷണം ചെയ്യുന്നത്, പെൺകുട്ടി മുസ്ലിം കുടുംബത്തിൽ ജനിച്ച മുസ്ലിം പെൺകുട്ടികൾക്കും എങ്ങനെയൊക്കെയാ മാനദണ്ഡം? പയ്യന് ഡോക്ടർ ആവണം, ശരി. ഭംഗിയുള്ളതാവണം, ശരി. മൂന്നാമത്തെ എന്താ? വലിയ തീനിയൊന്നും ആവരുത്. എന്നാലോ കള്ളു കുടിക്കാൻ പാടില്ല, കഞ്ചാവ് ഉണ്ടാവാൻ പാടില്ല, അന്യ സ്ത്രീകൾ ഉണ്ടാവാൻ പാടില്ല. പക്ഷെ വലിയ ഇങ്ങനെ എപ്പോഴും പള്ളി ഏറ്റവും താടിയൊക്കെ വെച്ച് അങ്ങനത്തെ ആവരുത്. അസ്തഗ്ഫിറുല്ലാഹി ലദീം, അസ്തഗ്ഫിറുല്ലാഹി ലദീം, അസ്തഗ്ഫിറുല്ലാഹി ലദീം, അല്ലാഹു ആണ് സത്യം. എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരി സഹോദരന്മാരെ ചെറുപ്പക്കാരെ, നിങ്ങളൊന്ന് ബോധപൂർവം കോമൺ സെൻസ് മാത്രം ഉപയോഗിക്കുക, വേറെ ഒന്നും വേണ്ട. നിങ്ങൾ ഇങ്ങനെ മാനദണ്ഡം വെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ തന്നിഷ്ടമാണ്. അപ്പോ നിങ്ങൾ ആഗ്രഹിക്കുന്ന തന്നിഷ്ടമുള്ള ഒരു 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 സഹോദരിയ, സഹോദരിമാർ ആഗ്രഹിക്കുന്ന തന്നിഷ്ടമുള്ള ഒരു സഹോദരൻ. അപ്പൊ നിങ്ങൾക്ക് ആഗ്രഹം ഒരു വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സ്വഭാവം ഉണ്ടാവണം, കള്ളുകൂടി പാടില്ല, കഞ്ചാവ് പാടില്ല, പക്ഷെ നിസ്കാരം എപ്പോഴും ഇങ്ങനെ പള്ളിയും ഖുറാനും താടിയൊക്കെ വെക്കുന്ന അങ്ങനത്തെ പയ്യൻ വേണ്ട. അപ്പൊ എന്താ സംഭവിക്കുക? ഈ സഹോദരൻ തന്നിഷ്ടത്തിൽ തന്നെ ജീവിച്ചു കൊണ്ടിരിക്കും. അപ്പൊ കുറച്ചു കഴിഞ്ഞ് എന്താ സംഭവിക്കാറ് സഹോദരന്മാരെ? ഈ തന്നിഷ്ടത്തിൽ ജീവിക്കുന്ന സഹോദരൻ ഇപ്പൊ കള്ളുകൂടിയന്മാര് സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവും, അവരൊക്കെ വീട്ടിൽ കൊണ്ടുവരും. എന്നിട്ട് അവർക്ക് പോലും നിങ്ങൾ ഭക്ഷണം വെച്ചു കൊടുക്കേണ്ട ഗതികേടിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പൊന്നാര സഹോദരിമാരെ നിങ്ങൾ എത്തും, അല്ലെ? അള്ളാഹു എത്തിക്കും സഹോദരിമാരെ. നിങ്ങൾ എന്താ കോമൺ സെൻസ് ആലോചിക്കാത്ത? അതേപോലെ സഹോദരന്മാരെ, നിങ്ങൾ ഹിജാബ് ധരിക്കേണ്ട സഹോദരി എന്ന് പറയുമ്പോൾ നാളൊരു കാലഘട്ടത്ത് ആ സഹോദരിക്ക് തന്നിഷ്ടപ്രകാരം അന്യ പുരുഷന്മാരോട് ഒറ്റക്കിരുന്ന് ചാറ്റ് ചെയ്യുന്ന ഇഷ്ടപ്പെടുന്നുണ്ടാവും, നിങ്ങളെ വിലയുണ്ടാവില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? അല്ലാഹേ അല്ലാഹേ, അല്ലാഹുവിനെ സ്ഥലത്ത് നിങ്ങൾ ആദ്യ ഹണിമൂണിൽ ഒരു മാസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വയനാട്ടിൽ മുന്നാറിലൊക്കെ പോകുമ്പോൾ ഭയങ്കര രസമായിരിക്കും, അത് ആസ്വാദനവും. പക്ഷെ അല്ലാഹുവിനെ സത്യം അതല്ല ജീവിതം. ജീവിതം മുന്നോട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ ശാരീരികമായിട്ട് ബന്ധം അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകൂല. മനസ്സ് മറിച്ച് മാനസികമായ പൊരുത്തുണ്ടാവണം. ആ മാനസികമായ പൊരുത്തുണ്ടെങ്കിൽ മനസ്സിന്റെ ഉടമസ്ഥനായ അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങളിടയിൽ ഒരുപാട് മവദ്ദത്തും റഹമത്തും ഇട്ടുതരണം. അതിനിടണി എന്ത് വേണം? രണ്ടുപേരുടെ ഒരൊറ്റ മാനദണ്ഡമാവണം. തന്നിഷ്ടമല്ല, അള്ളാഹുവിന്റെ ഇഷ്ടം. അള്ളാഹുവിന് എന്താണോ ഇഷ്ടം അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജീവിക്കുള്ളൂ, നിങ്ങൾ ജീവിക്കുള്ളൂ. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവാണ് സത്യം, നിങ്ങളുടെ കുടുംബബന്ധം മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ കരുതിക്കൊള്ളുക, എഴുതി വെച്ചോ, ഇന്ന് തന്നെ ഡൈവോഴ്സിലേക്ക് എത്തും, നാളെ മറ്റന്നാൾ അടിപിടിയാകും, നിങ്ങൾ പരസ്പരം തെറി പറയും, വീട്ടിൽ നരകമാകും. നിങ്ങൾ നരകത്തിലേക്ക് എത്തുന്ന കാട്ടി മുമ്പ് തന്നെ ഭൂമിയിൽ ഒരു നരകം നിങ്ങളുടെ വീടായിട്ട് മാറും. കരുതിക്കൊള്ളുക, അള്ളാഹുവാണ് സത്യം. ഒന്നുകിൽ അള്ളാഹുവിന്റെ ഖുർആൻ തെറ്റ് സഹോദരന്മാരെ, നിങ്ങൾ എന്താ വിശ്വസിക്കുന്നത്? ഈ പറയുന്ന ഖുർആൻ ആയത്തുകളൊക്കെ വെറുതെയാണോ സഹോദരന്മാരെ? ഇതൊക്കെ വെറുതെയാണോ? ഇല്ല, ഉറപ്പ് 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 സഹോദരന്മാരെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം വേദഗ്രന്ഥത്തിൽ നിന്നെടുക്കുകയും നിങ്ങൾ തള്ളിക്കളിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാല് ഉറപ്പ് നിങ്ങളുടെ നാളെ എന്ന് പറയുന്നത് നശിക്കാൻ പോവാ. ഇതൊക്കെ പറയുമ്പോൾ ഡോക്ടർ ആര് ഈ നാളത്തെ പറ്റി പറഞ്ഞത്, ഇവനാര് നാളെ എന്തി ഭാവി പ്രവചിക്കുന്നു, ഒന്നും ഒന്നും ഇല്ല സഹോദരൻ, ഒന്നുമില്ല. ഈ ഇന്നും നാളെയും മറ്റന്നാളെയൊക്കെ കൊണ്ടു നടക്കുന്ന അള്ളാഹു ഇറക്കിയ ഒരു ഗ്രന്ഥമുണ്ട്, ആ ഗ്രന്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നും, ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ നന്മക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമുദായത്തിൽ വല്ലാതെ കടുത്തുപോയി സഹോദരന്മാരെ ഹൃദയം.
ഈ കടുത്ത ഹൃദയത്തിന്റെ ഉടമസ്ഥരാവരുത് നമ്മൾ. അതുകൊണ്ടാണ് വിനീതമായി പിന്നെയും പിന്നെയും അഭ്യർത്ഥിക്കുന്നത്, ഈ കടുത്തുപോയ ഹൃദയം നമുക്ക് സി ടി സ്കാനും എം ആർ ഐ സ്കാനും വെച്ചൊന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. അത് ഏറ്റവും വലിയ കഷ്ടം. പെറ്റ് സ്കാന് വെച്ചിട്ട് നമ്മുടെ റൂഹിന്റെ കടുത്തുപോയ ഹൃദയം റൂഹൊന്ന് തിരിച്ചറിയാൻ പറ്റില്ല. അത് തിരിച്ചറിയെങ്കിൽ ഖുർആൻ പഠിച്ച് അതിൻ്റെ ആശയം മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ തട്ടിച്ചു നോക്കുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. ഇതിൻ്റെ ചികിത്സ പറയുന്നത് കുറച്ച് പാരസെറ്റമോളോ ആന്റിബയോട്ടിക്സോ കീമോതെറാപ്പിയോ ഒന്നും മതിയാവില്ല സഹോദരന്മാരെ. ഒന്ന് ഒന്ന് നമ്മൾ ആത്മാർത്ഥമായിട്ട് നമ്മളിലേക്ക് നോക്കുക. ഇതിനകത്ത് കടുത്തു പോയ ഹൃദയത്തിന് നാലഞ്ച് കാരണങ്ങളുണ്ട്. ഒന്ന് എന്താ വെച്ചാൽ, ഏറ്റവും ആദ്യത്തെ കാരണം എന്താ വെച്ചാൽ, ഖുർആൻ നിന്ന് വിദൂരമായി. എന്തുകൊണ്ടാ? ഖുർആൻ കൃത്യമായിട്ട് പറഞ്ഞത് ഷിഫാ ഉൽ ലിമാ ഫി സുദൂർ, ഷിഫാ ഉൽ ലിന്നാസ്. ഇത് അള്ളാഹു പറഞ്ഞതാ സഹോദരന്മാരെ, ഞാനല്ല. അള്ളാഹു പറഞ്ഞ ഖുർആനാണ് നിങ്ങളുടെ ഹൃദയത്തിന്റെ ഷിഫ. നല്ല ശുദ്ധ ഹൃദയം ഉണ്ടാവണമെങ്കിൽ സത്യസന്ധത, വിനയം, നിഷ്കളങ്കത, ആത്മാർത്ഥത, ഒരുപാട് സ്നേഹം, കാരുണ്യം, ബഹുമാനം, പരസ്പരം അങ്ങോട്ടും അംഗീകരിക്കുക, ആദരിക്കുക, ഇതൊക്കെ വേണമെങ്കിൽ ഹൃദയത്തിൽ ഒരു വിദ്വേഷം, അസൂയ, പക, കിബറി, ലോകമാനിതൊന്നും ഇല്ലാതിരിക്കാൻ ഒരൊറ്റ മാർഗ്ഗമുള്ള ഖുർആനിലേക്ക് മടങ്ങുക. ഇന്ന് അതിന് താല്പര്യമില്ല സഹോദരന്മാരെല്ലാവർക്കും. അത് ഏത് മേഖലകളാണെങ്കിലും ഖുർആനിലേക്കൊന്ന് പഠിക്കുക, ഖുർആൻ എടുത്ത് വായിച്ചു നോക്കുക, അതൊന്നും താല്പര്യമില്ല. അത് ഞാൻ മതസംഘടന പോലെ എനിക്ക് പലപ്പോഴും കുട്ടികൾക്ക് തർബിയത്ത് കൊടുക്കുന്ന തെറ്റായ രീതിയിലാണ്. ആദ്യം തന്നെ അവരെ വസ്ത്രം മാറ്റി ജുബടിപ്പിക്കണം, അല്ലെങ്കിൽ ഒരു മിസ്വാക്ക് വെക്കണം, അല്ലെങ്കിൽ താടി വെച്ച് നീട്ടണം. ഇത് മാത്രം, ഇതൊക്കെ തീർച്ചയായിട്ടും പ്രവാചകന്റെ സുന്നത്ത്. ഒരിക്കലും 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 അതിനെ എതിർക്കുക, കളിയാക്കുക ഒന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് നമ്മൾ മടിയന്മാരാ. നമുക്ക് ഖുർആൻ എടുത്ത് സ്വന്തം വായിച്ചു നോക്കാൻ, തഫ്സീറുകൾ വായിക്കാനും, നമുക്കത് പഠിക്കാനും, നമ്മുടെ സംഘടനയുടെ ഖുർആൻ ക്ലാസ്സുകൾ ഉപയോഗിക്കാനും, പള്ളി തൊട്ടടുത്ത പള്ളിയിൽ ഖുർആൻ ക്ലാസ് നടന്നിട്ട് പോലും നമുക്ക് അതിനു വേണ്ടി താല്പര്യമില്ല. ഒന്ന് ഒന്ന് സഹോദരന്മാരെ, അള്ളാഹുവാണ് സത്യം. ഖുർആൻ നിന്ന് വിദൂരമായ ഓരോ വ്യക്തികളുടെ ഹൃദയം കടുത്തു പോകും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തേത് എന്താ വെച്ചാൽ, നമ്മുടെ നമസ്കാരത്തിലെ കൃത്യനിഷ്ഠതയില്ലായ്മ. നിങ്ങൾ ചിന്തിച്ചു നോക്ക് സഹോദരന്മാരെ, ഞാൻ അള്ളാഹുവിനെ സാക്ഷി നിർത്തി ഉറപ്പിച്ച് നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞുതരാം. ഫജർ ജമാഅത്ത് നിസ്കരിക്കാത്ത വ്യക്തികളുടെ ജീവിതത്തിൽ ബർക്കത്തുണ്ടാവില്ല എന്ന അർത്ഥം എന്താ വെച്ചാൽ, കൊട്ടാരം ഉണ്ടാവും, അവിടെ സമാധാനം ഉണ്ടാവില്ല. വലിയ നല്ല ഭംഗിയുള്ള വെളുത്ത ഭാര്യ ഉണ്ടാവും, പക്ഷെ കണ്ടാൽ വെറുപ്പ് തോന്നും. മക്കള് ഡോക്ടറും എഞ്ചിനീയർ ആവും, പക്ഷെ കൺകുളിർമ നഷ്ടപ്പെട്ടു പോകും, ധിക്കാരികളാവും. അള്ളാഹുവാണ് സത്യം. അതുകൊണ്ട് ഫജർ ജമാഅത്ത്, കൃത്യ ജമാഅത്തിൽ പോകണം. ജമാഅത്തിൽ പോകാത്തവരുടെ ഹൃദയത്തിൽ എന്താറിയോ അർത്ഥം, എനിക്ക് ഞാൻ മതി എന്നാണ് അവർ പറയുന്നത്. എനിക്ക് അള്ളാഹ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിസ്കാരം ഒന്നുമില്ലെങ്കിൽ കുഴപ്പമില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി നടക്കും. എൻ്റെ അഹങ്കാരികളായ മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ, നിങ്ങൾ എന്താ വിചാരിക്കുക? നിങ്ങളുടെ നാളെ പറഞ്ഞ നിങ്ങളുടെ കൈകളില്ല. എന്ത് സഹോദരന്മാർ, നിങ്ങളെക്കാട്ടി നമ്മളെക്കാട്ടി വലിയ അഹങ്കാരിയായ ഫിറോവിന് പോലും അവസാനം അള്ളാഹുവിൽ അംഗീകരിച്ച് വിശ്വസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കാര്യമുണ്ടോ? അള്ളാഹു അല്ല, നിങ്ങളെയും അള്ളാഹു അങ്ങനെ ആക്കും ഒരു ദിവസം. അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ നന്നാവുക. മൂന്നാമത്തത് എന്താ വെച്ചാൽ, പലപ്പോഴും നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, സന്താനം, ഇത് മൂന്നിലുള്ള അഹങ്കാരമാണ് മുസ്ലിം സമുദായത്തിന്. അള്ളാഹുവേ, എൻ്റെ പൊന്നാല സമുദായമേ, ആരോഗ്യം നശിക്കാൻ ഒരു സെക്കൻഡ് മതി. അള്ളാഹുവാണ് സത്യം. ഒരു സെക്കൻഡ് കൊണ്ട് രോഗമായാൽ, കടുപ്പിലായാൽ, ക്യാൻസർ വന്നാൽ നിങ്ങളെ മുഖം വാടിപ്പോകും, നിങ്ങൾ തളർന്നു പോകും, തകർന്നു പോകും, നിങ്ങൾക്ക് ഒരു കരുത്തും ഉണ്ടാവില്ല. എന്തൊരു അഹങ്കാരമായ മനസ്സാണ് ഇതൊക്കെ. ഈ കടുത്തുപോയ എൻ്റെ പൊന്നാല മനസ്സുള്ള ഉടമസ്ഥരെ, നിങ്ങളുടെ കടുത്തുപോയ ഹൃദയം ഒരു അതിനെ ഒരു പന്നി പോലെ സോഫ്റ്റാക്കാൻ നല്ല ഒറ്റ സെക്കൻഡ് മതി. എൻ്റെ ഈ പ്രഭാഷണമൊന്നും ആവശ്യമില്ല, ഞാൻ സംസാരിക്കുന്നത് എൻ്റെ കബറിന് വേണ്ടിയിട്ടാണ്. ഒന്ന് ഒന്ന് സഹോദരന്മാരെ, സമ്പത്ത് നശിക്കാൻ നിങ്ങൾ ഒരൊറ്റ ആക്സിഡന്റ് മതി. ഒരൊറ്റ 10 ദിവസം വെന്റിലേറ്റർ, 20 ദിവസം വെന്റിലേറ്റർ കിടന്നാലേ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കിടന്നാൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് മുഴുവൻ തീരും. പിന്നെ അധികാരം നിങ്ങൾക്കറിയാലോ, ഏത് നിമിഷം അധികാരം നഷ്ടപ്പെടും. മക്കൾ ഇപ്പോൾ തന്നെ നിങ്ങളെ നോക്കുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. ഒന്ന് ഒന്ന് സഹോദരന്മാരെ, നല്ലോണം ഓർക്കുക, നമ്മുടെ ഹൃദയത്തിലെ കടുത്തത്, യഥാർത്ഥത്തിൽ ഹൃദയത്തിൽ കടുത്തു പോകുന്നത് ഈ ചെറിയ 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 പാപങ്ങൾ നമ്മൾ നിരന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിന്റെ സത്യം ഹൃദയം കടുത്തു പോകും. അതിൽ ഏതൊക്കെയാണ് ചെറിയ, ഈ സ്ലോ പോയിസണിങ് പറയും. സിഗരറ്റ് വലിയൊക്കെ ഒറ്റ ഒരു സിഗരറ്റ് വലിച്ചാലും ഒന്നും സംഭവിക്കില്ല, 2 സിഗരറ്റ് വലിച്ചാലും ഒന്നും സംഭവിക്കില്ല, 10 ദിവസം വലിച്ചാലും ഒന്നും സംഭവിക്കില്ല, പക്ഷെ 10 കൊല്ലം വലിച്ചാലും ഉറപ്പാണ് അവർക്ക് ഒന്നുകിലും ഹാർട്ട് അറ്റാക്ക്, ക്യാൻസർ വരും. ഇതേപോലെയാണ് ചെറിയ ചെറിയ കാര്യങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. ഒന്ന്, കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കുക അറിഞ്ഞും കൊണ്ട്. അതേപോലെ പരദൂഷണം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, സംഘടനാ മീറ്റിങ്ങിലും പള്ളിയിൽ പോയാലും എവിടെ പോയാലും, അത് എളുപ്പമായി ഇപ്പോൾ പരദൂഷണം പറയുക എന്നുള്ളത്. അതുപോലെ വൃത്തികെട്ട കാഴ്ചകൾ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക. നമ്മളൊന്ന് നമ്മളിലേക്ക് നോക്കുക സഹോദരന്മാരെ, എവിടെയാ നമ്മളെ ധിക്കാരം വരുന്ന നോക്കുക. ഹറാമായ സമ്പത്ത് തിന്നുകൊണ്ടേയിരിക്കുക, വീട്ടിൽ വന്നിട്ട് ടി വി ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക, ആവശ്യം അനാവശ്യമില്ലാത്ത പോർണോഗ്രാഫിയും സിനിമയും പാട്ടിലൊക്കെ ഇങ്ങനെ ലയിച്ചു കൊണ്ടേയിരിക്കുക. അള്ളാഹുവാണ സത്യം. ഇങ്ങനത്തെ ഓരോരോ ധിക്കാരം വരുമ്പോൾ ഉറപ്പ്, ഇത് ചെറിയ 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 പാപം
സ്വഭാവമായിരിക്കാം, പക്ഷെ അതിങ്ങനെ ചെയ്ത് 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 നമ്മുടെ ഹൃദയം കടുത്തു പോകുന്നുണ്ട്. വേറെ പലപ്പോഴും എനിക്ക് തോന്നിയത്, ഇപ്പൊ എന്തിനാ ടി വി ന്യൂസ് ഒക്കെ കാണുമ്പോൾ ഹൃദയം പലരുടെയും കടുത്തു പോകുന്നു, അവിടെ ലഹള ടി വി ന്യൂസാണ്, അതിങ്ങനെ വീർപ്പിച്ച ഒരേ സാധനം പിന്നെയും 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 കാണിച്ച് ഹൃദയം വേദനിപ്പിക്കുന്നു. കൊലപാതകം, അവിടെ കത്തിക്കുത്ത്, അവിടെ തീ, ഒരുപാട് ഹർത്താലും എല്ലാം പ്രശ്നമായിട്ട് പലരുടെ ഹൃദയം കടുത്തു പോകുന്നു. ഇനി ഹൃദയം കടുത്തു പോകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ സഹോദരൻ, ഞാൻ എന്നിലേക്ക് നോക്കുക. പലപ്പോഴും പല ബന്ധങ്ങളും മനുഷ്യബന്ധങ്ങളും കുടുംബബന്ധം നിലനിർത്താൻ വേണ്ടി പലപ്പോഴും ധൂർത്തൻ കല്യാണത്തിന് പോകേണ്ട ഗതികേട് ചിലപ്പോൾ വന്നു പോകാറുണ്ട്, പലപ്പോഴും വിട്ടു നിൽക്കാറുണ്ട്. എന്നാൽ പോലും ചിലപ്പോൾ ഇങ്ങനത്തെ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ വല്ലാത്ത ദുഃഖമുണ്ട്. സഹോദരന്മാരെ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്, അള്ളാഹു പറഞ്ഞ ഒരു തിന്മ കണ്ടാൽ നിങ്ങൾ അതിനെ എതിർക്ക്, അല്ലെങ്കിൽ നാവ് കൊണ്ട് സംസാരിക്കുക, അല്ലെങ്കിൽ വിട്ടു നിൽക്ക. ഈ വിട്ടു നിൽക്കുന്നത് തന്നെ ഈമാന്റെ ദുർബലതയാണെന്നുള്ള പറഞ്ഞ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, ഈമാന്റെ ദൗർബല്യമാണ് വിട്ടു നിൽക്കുക എന്നുള്ളത്, സംസാരിക്കാതിരിക്കുക എന്നുള്ളത്. ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ആ കല്യാണത്തിന് പോയിട്ട് പങ്കെടുക്കുമ്പോൾ നമ്മൾ അതിന്റെ ഭാഗവാക്കുകളാവാൻ ചെയ്യുന്നത്, അതിന്റെ ഭാഗമായിട്ട് മാറാം. അപ്പൊ എനിക്ക് എന്ത് വ്യക്തിത്വമുള്ള സാധനങ്ങൾ ചിന്തിച്ചു നോക്ക്, ഞാൻ സിഗരറ്റ് വെച്ചിട്ട് പറയും എനിക്ക് സിഗരറ്റ് വെറുപ്പാ, ഞാൻ കള്ളു കുടിച്ചിട്ട് പറയും എനിക്ക് കള്ളുകൂടി വെറുപ്പാ, ഞാൻ വ്യഭിചാരം വെച്ചിട്ട് പറയും എനിക്ക് വ്യഭിചാരം വെറുപ്പാ, അതിലെന്താ കാര്യമുള്ള സഹോദരന്മാരെ? അതാണ് അള്ളാഹുന്റെ ധിക്കാരം, അതാണ് ധിക്കാരം. ഒന്ന് ഒന്ന് സഹോദരൻ ആത്മാർത്ഥമായിട്ട് അല്ലാതെ എപ്പോഴും പറഞ്ഞു, അള്ളാവേ അള്ളാവേ, മനുഷ്യബന്ധങ്ങൾ കുടുംബബന്ധം പുലർത്താൻ വേണ്ടി മാത്രമാണ് അള്ളാവേ, എന്തുകൊണ്ടാണ് ബന്ധം മുറിക്കുന്നവർ അള്ളാവിന്റെ അർഷമായിട്ട് ബന്ധം മുറിക്കുന്നവരെ പോലെയാണ്? അത് ഭയപ്പെട്ടുകൊണ്ടാണ് അള്ളാഹ് പലപ്പോഴും ചിലപ്പോൾ കുടുംബത്തിലൊക്കെ പലപ്പോഴും കല്യാണത്തിന് പോകേണ്ട വരാറുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഓരോരുത്തരും ഈ കടുത്ത ഹൃദയത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ, ഗഫലത്തിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ, അള്ളാഹുവിന്റെ അനുസരണക്കേടിൽ നിന്ന് കാത്തു രക്ഷിക്കുമാറാകട്ടെ. എപ്പോഴും എപ്പോഴും ഒരുപാട് ഒരുപാട് ഖുർആനോടും ജമാഅത്തിനോടും എല്ലാം അടുക്കാനുള്ള വലിയ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. എൻ്റെ നിഷ്കളങ്കമായ വിനയാന്വിതനായ സത്യസന്ധമായ അള്ളാഹുവിന്റെ അങ്ങേയറ്റം വിനയമുള്ള ഏറ്റവും നല്ല ഇബാദുർ റഹ്മാനായിട്ട് അള്ളാഹു ഖൽബുൻ സലീം നൽകി നാളെ പരലോകത്ത് നമ്മൾ എല്ലാവരും കുടുംബസമേത ജന്നത്തുൽ ഫിർദൗസ് ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.